നല്ല ഹാപ്പി ആയിരുന്നു. കാരണം നമ്മള് കുറെ കാലമായി ഒരു നല്ല ജോബിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കായിരുന്നു. എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു പഠിച്ച ജോബ് നേടുക എന്നുള്ളത്. എൻ്റെ മാത്രമല്ല എൻ്റെ ഉമ്മാൻ്റെയും കൂടി ജോലി കിട്ടി എന്ന് പറയുന്നത് നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു. കുറെ കാലമായി ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. മെയിൽ വന്നപ്പോഴാണ് പ്ലേസ്ഡ് ആയത് അറിഞ്ഞത്. കണ്ടപാട് നല്ല സന്തോഷമായിരുന്നു. ഞാൻ ഫസ്റ്റ് അറിയിച്ചത് നമ്മൾ എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കാർഡിയയിൽ നിന്ന് വിവിധ കമ്പനികളിൽ പ്ലേസ്ഡ് ആയ കുട്ടികളാണ്. അത് നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് സിദ്ര. സയന. സയന ഏത് കമ്പനികളിൽ പ്ലേസ്ഡ് ആയ? മെഡ്കോട്ട് കൊച്ചി. ഡൈനാമൈറ്റ്. ഡൈനാമൈറ്റ്. പേര്? റാഷിസ്. ഏത് കമ്പനിയിൽ പ്ലേസ്ഡ് ആയ? മെഡ്കോട്ട്. ഇർഷാദ്. മെഡ്കോട്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ എങ്ങനെ കാർഡിയെ പറ്റി അറിഞ്ഞത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? എന്റെ ഫ്രണ്ട് വഴിയായിരുന്നു കാർഡിയെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഇവിടെ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ ബി ബി ആയിരുന്നു ഗ്രാജുവേറ്റ് ആയത്. അങ്ങനെ ഇവിടെ 1 മന്തിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്തു. റിസൾട്ട് അറിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ ജോയിൻ ചെയ്തു. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. വിദ്യാമമ്മിൻ്റെ ബാച്ചായിരുന്നു നമ്മൾ. അങ്ങനെ എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. ഞാനും ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. പിന്നെ ഇവിടെ കോണ്ടാക്ട് ചെയ്തു, അങ്ങനെ വന്ന് ജോയിൻ ചെയ്യുകയാണ്. കാർഡിയ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട് ത്രൂ ആണ് അറിഞ്ഞത്. ഡിഗ്രി ബി കോം ആണ് എടുത്തത്. കോളേജ് ഓഫ് കൊമേഴ്സ് എല്ലാം പഠിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. മാം എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. മോക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. എൻ്റെ ഒരു ഡിഗ്രി ഫ്രണ്ട് ചെയ്യാന്ന് അറിയുന്നത്. ഞാൻ കോളേജ് ഓഫ് കൊമേഴ്സിലാണ് പഠിച്ചത്. അതിനുശേഷമാണ് ഞാൻ കാർഡിയയിലേക്ക് എത്തുന്നത്. പിന്നെ സി പി സി കഴിഞ്ഞ ഏപ്രിലാണ് കഴിഞ്ഞത്. ഇൻ്റർവ്യൂ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് ഫെബീന മിസ്സായിരുന്നു എൻ്റെ മിസ്. അല്ലേ, ഇവരിപ്പോ ഡൈനാമെൻഡിലും മെഡ്കോട്ടിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അവിടുത്തെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഇന്റർവ്യൂ കുഴപ്പമുണ്ടായിട്ടില്ല. നല്ല നല്ല ഇന്റർവ്യൂ ആയിരുന്നു. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ആയിട്ടായിരുന്നു ഇന്റർവ്യൂ കൂടുതലായിട്ട് ഉണ്ടായത്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. നമുക്ക് ഇന്റർവ്യൂ ഒരു റൗണ്ടേ ഉണ്ടായിട്ടുള്ളൂ, ടെക്നിക്കൽ റൗണ്ട്. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ തന്നെയായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല, നല്ല തന്നെയായിരുന്നു. ഇന്റർവ്യൂ ഒരു റൗണ്ടേ ഉണ്ടായിട്ടുള്ളൂ. ഗ്രൂപ്പായിട്ടായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കിട്ടിയിരുന്നു. ഗ്രൂപ്പായിട്ടായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. നല്ല കുഴപ്പമില്ലാത്ത ഇന്റർവ്യൂ ആയിരുന്നു. നിങ്ങളിപ്പം വിവിധ കമ്പനിയിൽ പ്ലേസ്ഡ് ആയ സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റത്തെ ആ ഒരു സന്തോഷം നിങ്ങൾ ആരോടൊക്കെയാണ് ഷെയർ ചെയ്തത്? നല്ല ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ കുറെ കാലമായി ഒരു നല്ല ജോബിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ 3 മന്ത് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ സി പി സി എഴുതാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. എന്നാലും സി പി സി എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ 1 മന്ത് ആയിട്ടില്ല. അതിനു മുമ്പേ ജോബ് പ്ലേസ്ഡ് ആയി. വളരെ ഹാപ്പിയാണ്. ആദ്യം മെയില് വന്നപ്പോഴാണ് പ്ലേസ്ഡ് ആയത് അറിഞ്ഞത്. കണ്ടപാട് നല്ല സന്തോഷമായിരുന്നു. ഞാൻ ഫസ്റ്റ് അറിയിച്ചത് നമ്മളെ ട്യൂട്ടർ ആയിരുന്നു, ഫെബി മാമിനെ ആയിരുന്നു ആദ്യം അറിയിച്ചത്. ജോലി കിട്ടി എന്ന് പറയുന്നത് നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു. കുറെ കാലമായി ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതും ഈ കോഴ്സ് എടുത്തതും പെട്ടെന്ന് സി പി സി ചെയ്തും കഴിഞ്ഞു. സി പി സി ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ജോലിയെല്ലാം കിട്ടി. ഹാപ്പിയാണ്. എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു പഠിച്ച ജോബ് നേടുക എന്നുള്ളത്. എൻ്റെ മാത്രമല്ല എൻ്റെ ഉമ്മാൻ്റെയും കൂടി പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാർഡിയയിൽ കൂടി വിവിധ കമ്പനിയിൽ പ്ലേസ്ഡ് ആയ എല്ലാവർക്കും ഞാൻ എൻ്റെയും കാർഡിയയുടെയും ഓൾ ടീമിൻ്റെയും വക നല്ലൊരു ബെസ്റ്റ് വിഷസ് നേരുന്നു.